നിരനിരയായി നിർത്തിയിട്ട ഇരുചക്രവാഹനങ്ങൾ യാത്രക്കാർക്ക് ദുരിതം തീർക്കുന്നുവെന്ന പരാതിയിൽ പോലീസ് നടപടി ആരംഭിച്ചു. ചെങ്കോട്ടി ജംഗ്ഷനിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപത്തായിരുന്നു പരിശോധന. കോട്ടയ്ക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത 14 വാഹന ഉടമകളിൽ നിന്നും പിഴ ഈടാക്കി. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപം നിരവധി വാഹനങ്ങളാണ് യാത്രക്കാർക്ക് ദുരിതം തീർത്തിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധമുയർന്നതോടെ ഇവിടെ നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിച്ചിരുന്നു. തുടക്കത്തിൽ നിയമം പാലിച്ചിരുന്നെങ്കിലും പിന്നീട് പഴയപടിയായി. സൂചനാ ഫലകത്തിന് താഴെയും വാഹനങ്ങൾ നിർത്തിയിടുന്നതും പതിവായി. ബസ് ഇറങ്ങുന്നവർക്കും സമീപത്തെ ആശുപത്രി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകേണ്ടവർക്കും ദേശീയപാതയിലേക്ക് ഇറങ്ങി നടക്കേണ്ട സ്ഥിതിയായിരുന്നു. ബൈക്കുകളും മറ്റ് വാഹനങ്ങളും നിർത്തി പോകുന്നത് ബസ് വെയിറ്റ് ഷെഡിൽ ബസ് കാത്തു നിൽക്കുന്നവർക്ക് വരുന്ന ബസ്സുകൾ നിർത്താൻ അസൗകര്യമുണ്ടാകുന്നത് ഒരുപാട് പരാതികൾ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിട്ടുണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നോൺ പാർക്കിംഗ് ഏരിയയിൽ ബോർഡിൻ്റെ താഴത്ത് നിർത്തിയിട്ടുള്ള എല്ലാ വാഹനങ്ങളും സ്റ്റേഷൻ പരിസരത്തേക്ക് നീക്കാൻ വേണ്ടിയിട്ട് പോലീസ് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം നോൺ പാർക്കിംഗ് ഏരിയ നോൺ പാർക്കിംഗ് ബോർഡ് വെച്ചിട്ടുള്ള ഭാഗത്ത് ആ നിയമം ലംഘിച്ചുകൊണ്ട് പാർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ബൈക്കുകളും ഒരു താക്കീത് എന്ന നിലയ്ക്ക് ഒരു മുന്നറിയിപ്പ് എന്ന നിലയ്ക്ക് സ്റ്റേഷനിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. ഇതിലെ ഓണേഴ്സ് സ്റ്റേഷനിൽ വന്നാൽ അതിൻ്റെ തക്കതായ അവരെ ഫൈൻ അടപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മേലിൽ ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് ഫൈൻ അടപ്പിച്ച് അവരെ റിലീസ് ചെയ്യുന്നതാണ്. എഎസ്ഐമാരായ മുരളി, അജിത് പ്രസാദ്, സിപിഒമാരായ രജീന്ദ്രൻ, സുജിത് കുമാർ, സജീഷ്, അൻവർ എന്നിവരാണ് പരിശോധന നടത്തിയത്. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്, ബൗണ്ട് ടു ജനറേഷൻ സിൻസ് 1937. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ. ദി കംപ്ലീറ്റ് ആർക്കിടെക്ചറൽ ഷോറൂം, എടപ്പയൽ ഫ്ലോറിംഗ്സ്, കോട്ടക്കൽ, കൊപ്പം.